ഇതില്ലേ മരങ്ങൾക്ക് ഇപ്പോ അല്ല കാറ്റ് പിടിച്ചിട്ട് പോകാനുണ്ട്. ഇതിപ്പോ നിലനിൽ നിൽക്കണ മരം അതിനും മാത്രമുള്ള കാറ്റ് എന്ന് പറയാൻ ഇപ്പം മരങ്ങൾ നിൽക്കണില്ല. മുമ്പൊക്കെ ചില മരങ്ങൾ പേടി എന്ന് പറഞ്ഞിട്ട് നമ്മ ആളുകൾ പറയുമ്പോൾ പേടിയാണ് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ എല്ലാരോടും നമ്മ പറയണാണ് വീടില് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് പറയും. ഇപ്പൊ അത് പറയാൻ പറ്റുന്നില്ല. നോക്കിയപ്പോ എന്ത് കുഴപ്പമുണ്ടായിട്ട് വേണത്? ആ ചാഞ്ഞ് നിന്നിരുന്നതൊന്നല്ല, നേരെ നിന്നിരുന്ന മരണ തീരെ വേരിനെ പിടുത്തില്ല എന്നിട്ട് എന്തോ ഒരു മണ്ണിലൊക്കെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് വേര് അടിയിലേക്ക് പോണില്ല. മരങ്ങളുടെ വേര് ശരിക്കും അടിയിലോട്ട് പിടുത്തി ഒട്ടും താഴത്തേക്ക് പിടുത്തില്ല. മൊത്തം നമ്മൾ ഈ പ്രളയവും ഈ വെള്ളവും ഇതൊക്കെ പെട്ടെന്ന് പൊന്തണതിൻ്റെ പ്രശ്നം അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അടിയിൽ വേര് പോണില്ല, കിടക്കണ കിടപ്പ് വേണ്ട, തേക്ക് മറിഞ്ഞ് വീണ് ഈ മതില് ഒഴിച്ച് ഇവിടെ ചെറിയ വിറക് കെട്ടി വെക്കുന്ന ഒരു ഷെഡുണ്ട്, അതിൻ്റെ ഭിത്തി മറിച്ചിട്ട് നേരെ പെരട മുകളിൽ നടക്കണം. വീടിനൊന്നും സംഭവിച്ചില്ല, മാവുള്ളതുകൊണ്ട് വേറെ ചെറിയ കുഞ്ഞ് പതുക്കെ ചെന്ന് വീടുള്ള തൂപ്പൊക്കുള്ളതുകൊണ്ട് എന്നാലും വേറെ ഒന്നും വീടുമ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ മുറിക്കുമ്പോൾ ഒന്നും സംഭവിക്കാണ്ടിരിക്കാൻ നോക്കണം, അത് നമ്മൾ പണി. ഇതിപ്പോൾ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം നമുക്കുള്ള ടാസ്ക് ഇനി ഇത് അവിടുന്ന് കട്ട് ചെയ്തെടുക്കലാണ്. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പൊളിയാൻ സാധ്യതയുണ്ട്. ടയർ വെറുതെ ഡയറക്റ്റ് ഒന്ന് വലിച്ച് നോക്കാം. പിന്നെ ഇവിടെ ഈ വെയിറ്റ് ഉള്ള മണ്ണിൻ്റെ ഈ വെയിറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തല കട്ട് ചെയ്ത് വരുമ്പോൾ ഒന്ന് നീർന്നിട്ടാനും സാധ്യതയുണ്ട്. അതൊരു പ്രതീക്ഷ നമ്മൾ ചെയ്യാം. അങ്ങനെയാണ് പരിപാടി. നോക്കട്ടെ, അതിൻ്റെ അടുത്ത് ടാങ്ക ഇതൊക്കെ ഉണ്ട്, കാണൂല ഇവിടെ നിന്ന് അതിൻ്റെ മുകളിൽ ടാങ്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ കട്ട് എടുക്കുക. അതാണ് പരിപാടി. ഇനിയിപ്പോൾ ഞാനും മോമൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ മഴ കാരണം ഇറങ്ങാണ്ട് നിന്നിരുന്നതാണ്. പക്ഷേ വീണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നോക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതൊക്കെ കയറി ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ ഇന്നത് എന്ത് ചെയ്യുക എന്താണെന്ന്. താഴ്ത്തുന്ന ഒരു പ്ലാൻ ഉണ്ടാവില്ല, കയറി കഴിഞ്ഞാൽ വല്ല പ്ലാൻ ഒരു എവിടെ നിന്നാണ്? ആ ഇത് പണിയല്ല മാവ് ഒരു സപ്പോർട്ട് നിൽക്കുന്ന മാവ് പൊട്ടിക്കൊണ്ടിരിക്കണം. കയറിടാനായിട്ട് എന്തെങ്കിലും വഴി വേഗം ചെയ്യാൻ പറ്റുമോ? വെള്ളം വെള്ളത്തിന്റെ വെയിറ്റ് വെയിറ്റും കൂടി വന്നാ വെയിറ്റോടിഞ്ഞിരിക്കും. പിന്നെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, സൗണ്ട് പിന്നെ ഇടക്ക് വരുന്നുണ്ട്. വേരില്ല ശരിക്കും, വെറുതെ വേര് പുറത്ത് മാത്രം നടന്നിട്ട് അതൊന്നും ആരോഗ്യമുള്ള വേരുമല്ല. ഇത്രയും നീളമുള്ള മരണം എന്ത് ലെവലിൽ നിന്നിരുന്ന മരണം നമുക്ക്.
കമ്പി പണിയിലൊക്കെ ഇതൊക്കെ പാടേ, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അമ്മങ്ങോട്ടും കൊണ്ടു നടക്കണ്ടേ? പാടി പിടിച്ചോളാം നമുക്ക് കാൽവ പിടി അവിടെ ചവിട്ടെ, അതിലേ ചവിട്ടെ, ഇതിലേ ചവിട്ടെ, ആ അങ്ങനെ നമുക്ക് പിന്നെ ഇങ്ങനെ പോകില്ല. നന്നായിട്ട് മാറിയല്ലാടന്നും കാറ്റ് കയ്യെത്തിയിരുന്ന മാവിന്റെ കൊമ്പല്ലേ, കൊറേ മാറി നല്ലോണം മാറിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പൊന്തിട്ടുണ്ട് അമ്മക്ക. അതല്ലേ ഞാൻ പറഞ്ഞേ, മാവിന്റെ കൊമ്പ് കട്ടയണം, അത് ഒടിഞ്ഞിരിക്കണം, അത് വെക്കാൻ പറ്റില്ല. ചിലപ്പോ അയാതായിട്ട് വെയിറ്റ് നിൽക്കുന്നോണ്ട് ചിലപ്പോ അങ്ങോട്ട് നീരും. നിങ്ങൾ പോയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, മുടക്കുന്നുണ്ടാവട്ടെ. നിന്ന പോണ പോക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ രണ്ട് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറ്റിക്കട്ടെ. അപ്പോൾ എന്താണ് മറിഞ്ഞ് വാട്ടം പോണ പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു സംഭവമാണ് ഇപ്പോൾ പ്രശ്നം. ഷെഡിനെ ഒന്ന് ഒഴിവാക്കി കിട്ടും. നിർത്താൻ പറ്റുമോ നോക്കാം, അവിടം വരെ കളഞ്ഞിട്ടില്ലേ, നിർത്തി നോക്കാം. നിന്റെ മോളിൽ കൊട്ടിട്ടേ Thank you.
ഞാൻ പിടിച്ചിട്ടില്ല എന്നോട് അത് പിടിക്കാലില്ല. നേരത്തെ നിർത്തിയാ മതി ഇറങ്ങുന്നുണ്ട് മൊത്തം ഇല്ല അപ്പം പറ്റൂല അവിടെ വയറുണ്ട് ഇതാ നമുക്ക് കറക്റ്റ് നീളായി കട മുറിച്ചാ അങ്ങോട്ട് വിടാം. അങ്ങോട്ട് പോയി പകുതി നമ്മ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ബാക്കി പകുതി അവിടെ നല്ല വെക്കണം എല്ലാ വർഷവും ഉണ്ടല്ലോ. പക്ഷെ അപ്പൊ അങ്ങനെയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിട്ടി അവിടെ നിന്നുള്ള സംഭവം ഉള്ളു. ടാങ്ക് ഉണ്ടായിരുന്നു അതൊന്നും വലിയ തടസ്സമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. ടാങ്കിന് കുറച്ച് മാറിയിട്ടായിരുന്നു പ്രശ്നം ഉണ്ടായില്ല. മാവിന്റെ കൊമ്പ് ശരിക്കും ഇതിന്റെ ലോഡ് ഇരുന്നിട്ട് അങ്ങനെ പൊട്ടി പൊട്ടി താന്ന് താന്ന് പോവാറ്. ആ മാവുണ്ടായിരുന്നോണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പണിയാനും അതൊരു ഇതിനൊക്കെ പറ്റിയത്. അപ്പൊ അങ്ങനെ അതിൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ പിന്നെ നമ്മളെ കപ്പിലുള്ളതുകൊണ്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്പിൽ നിന്നപ്പോൾ പിന്നെ ബാക്കിയുള്ള മരം മൊത്തം അങ്ങോട്ട് നിർത്തി മറിക്കുന്നുണ്ട്. നമ്മൾ വൃത്തിയായിട്ട് അവിടുത്തെ കുഴിയടക്കം മൂടിപ്പോയി. ഇനി ഇവിടെ വലിയ കുഴി ഉണ്ടായിരുന്നു നോക്കിയാൽ വലിയ കുഴിയാർന്ന പോയി അടി പോകും ഇവിടെ കുട്ടിയത് നന്നായി കിടക്കുന്നവരെ കേട്ടില്ലേ. ഇതിൻ്റെ വേര് പോകുന്ന നോക്കിയാൽ മോളിൽ കൂടെ മാത്രം ഇങ്ങനെ വേര് പോയിട്ട് മണ്ണിൻ്റെ അടി ഭൂമിയുടെ അടിക്ക് വേര് ഇറങ്ങണില്ല. ഈ കാറ്റത്ത് വീണേക്കണ കണ്ടത് കൂടുതലും തേക്കും കടപുഴകി വീണേക്കും എന്തോ മരങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുറിക്കാൻ പാടില്ല മറ്റോ. പക്ഷെ മരങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുറിക്കാണ്ടിരിക്കാൻ യാതൊരു വഴിയില്ല. കാരണം ആളുകൾക്ക് പേടി കൂടുതലാണ്. ഇപ്പം എത്ര ആൾ ഇപ്പം ഇതേ വിളിച്ച് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വീണിട്ട് പേടിച്ചിട്ട് മുറിക്കുക കാറ്റ് കാണുമ്പോൾ പേടിയായിട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ തീർന്നു. ഇനിയിപ്പോൾ നേരെ അടുത്ത കുറച്ച് പണികളുണ്ട് അതിൽ പോകണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടു കാണാം കേട്ടോ.